ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റിസൺസ് ക്ലബ്. നമ്മളുടെ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് റെഗുലറായി ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുതെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമുക്ക് മൗലികാവകാശമായി ലഭിച്ചതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് സൈഡിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളുടെ രാജ്യത്ത് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഒരു മൗലികാവകാശമായി ലഭിക്കുന്നത് ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി എൻഡേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലൂടെയാണ്. ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ചരിത്രവും ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. കാരണം ഓരോ അവകാശങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ടാകും. ഈ ഒരു കേസ് ഒരു ഉദാഹരണമായി എടുത്ത് ആ ചരിത്രത്തെ പറ്റി മനസ്സിലാക്കാൻ കൂടി നമുക്ക് ശ്രമിക്കാം. സ്വകാര്യത എന്ന ആശയം 2300 കൊല്ലം മുൻപും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അരിസ്റ്റോട്ടലിന്റെ കൃതികൾ. അദ്ദേഹം ജനങ്ങളുടെ ജീവിതത്തെ പോലീസ് അല്ലെങ്കിൽ പബ്ലിക് സ്ഫിയർ എന്നും ഒയ്ക്കോസ് അല്ലെങ്കിൽ പേഴ്സണൽ സ്ഫിയർ എന്നും രണ്ടായി തരം തിരിച്ചിരിക്കുന്നതായി കാണാം. ഭരണകൂടങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടത് ജനങ്ങളുടെ പൊതുജീവിതത്തെയാണെന്നും അകാരണമായി അവരുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു കയറേണ്ടതില്ലെന്നും അദ്ദേഹം വാദിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന ചിന്ത വരുന്നത് 1215 മാഗ്നാകാർട്ട എന്ന ഉടമ്പടിക്ക് ശേഷമാണ്. ആ ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടനിലെ ജനങ്ങൾ അവിടുത്തെ രാജാവിൽ നിന്നും അവകാശങ്ങൾ നേടിയെടുത്തതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ജനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പൊതുജനത്തെയല്ല, അവിടുത്തെ പ്രഭുവർഗത്തെയാണ് എന്നാണ്. അരിസ്റ്റോട്ടലിന്റെ കാലത്താണെങ്കിലും ജനങ്ങൾ എന്നതുകൊണ്ട് ആ രാജ്യത്തെ സ്ലേവ് അല്ലെങ്കിൽ അടിമകളെയൊന്നും ജനങ്ങളായി അവർ പരിഗണിച്ചില്ല എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ ആ കാലഘട്ടത്തിലെ ചിന്തകൾ വെച്ചിട്ട് വളരെ പുരോഗമനപരമായ ചിന്തകളാണ് ഇവയെന്നും നമുക്ക് മനസ്സിലാക്കാം. മാഗ്നാകാർട്ട ഉടമ്പടിക്ക് ശേഷം ബ്രിട്ടനിൽ വക്കീൽ ഉദ്യോഗം അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ സാധിക്കും. കാരണം അവകാശങ്ങൾ ലഭിച്ചാൽ അവ സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അങ്ങനെയുണ്ടായ ഒരു കേസാണ് സിമെയിൻസ് കേസ്. 1604 ഈ കേസിൽ സർ എഡ്വേർഡ് കോക്ക് എന്ന പ്രഗത്ഭനായ ബ്രിട്ടീഷ് ജൂറിസ്റ്റ് പറയുകയുണ്ടായി, ദ ഹൗസ് ഓഫ് എവ്രി വൺ ഇസ് ടു ഹിം അസ് ഹിസ് കാസിൽ ആൻഡ് ഫോർട്രസ് എന്ന്. അതായത് ഏതൊരാൾക്കും അയാളുടെ വീട് ഒരു കൊട്ടാരമോ അല്ലെങ്കിൽ ഒരു കോട്ടയോ പോലെയാണ്. അവിടെ അനധികൃതമായി വേറൊരാൾ കടന്നു കയറിയാൽ അതിനെ പ്രതിരോധിക്കുന്നത് ഒരു കുറ്റമായി കരുതാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പശ്ചാത്തലമാകുന്നത് രാജഭരണകാലത്ത് എല്ലാ സ്വത്തും രാജാവിനാണല്ലോ, അവിടെ സ്വകാര്യ വ്യക്തികൾക്കും സ്വത്തിനുള്ള അവകാശമുണ്ട് എന്ന് വാദിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 1690 ജോൺ ലോക്ക് എന്ന ബ്രിട്ടീഷ് തത്വചിന്തകൻ ജീവനും സ്വാതന്ത്ര്യത്തിനും സ്വത്തിനുമുള്ള അവകാശം ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് പ്രിസേർവ് ആണെന്ന് പറയുകയുണ്ടായി. പ്രൈവറ്റ് പ്രിസേർവ് എന്നാൽ അനധികൃതമായ കടന്നുകയറ്റത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന അർത്ഥം. സോ ജോൺ ലോക്കിനെ ലിബറലിസത്തിന്റെ പിതാവായാണ് കണക്കാക്കുന്നത്. ലിബറലിസം എന്നാൽ വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വ്യക്തികളുടെ ചിന്തകൾക്കും പ്രാധാന്യം നൽകുന്ന തത്വചിന്തയാണ്. സോ ഈ തത്വചിന്തയുടെ പ്രോഡക്റ്റ് ആണ് വ്യക്തി സ്വാതന്ത്ര്യവും ജീവന്റെ സംരക്ഷണവും സ്വത്തിനുള്ള അവകാശവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. വില്യം ബ്ലാക്ക്സ്റ്റോൺ എന്ന ജൂറിസ്റ്റും തെറ്റുകളെ പ്രൈവറ്റ് റോങ് എന്നും പബ്ലിക് റോങ് എന്നും രണ്ടായി തരംതിരിക്കുന്നതായി നമുക്ക് കാണാം. അതായത് ചില തെറ്റുകൾ സമൂഹത്തിനെതിരായിട്ടുള്ളതാണെന്നും അവയ്ക്ക് കടുത്ത ശിക്ഷകൾ നൽകണമെന്നും, ചില തെറ്റുകൾ വ്യക്തിക്കെതിരായിട്ടാണെന്നും അവയുടെ ശിക്ഷ അത്രയ്ക്ക് കാഠിന്യമുള്ളതാകില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. സോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത് 1700 കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. സോ ഇത് എൻലൈറ്റൻമെന്റ് കാലഘട്ടമാണല്ലോ. ആ കാലഘട്ടത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ ചിന്തകൾ. ഈ ചിന്തകൾ അധികം താമസിയാതെ നിയമങ്ങളാകുന്നതും നമുക്ക് കാണാം. ഈ മേഖലയിൽ അടുത്ത മേജർ ഡെവലപ്മെന്റ്സ് നടക്കുന്നത് അമേരിക്കൻ വിപ്ലവത്തോടനുബന്ധിച്ചാണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയിംസ് മാഡിസൺ ജോൺ ലോക്കിന്റെ തത്വചിന്തകളിൽ വളരെയധികം ആകൃഷ്ടനായിരുന്നു. അമേരിക്കൻ ജനങ്ങൾക്ക് സ്വത്തിനുള്ള അവകാശം മൗലികാവകാശമായി നൽകുന്നതിൽ
ഇദ്ദേഹം വളരെയധികം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ഇദ്ദേഹം സ്വത്ത് എന്നതുകൊണ്ട് കേവലം ഭൂസ്വത്തോ അല്ലെങ്കിൽ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള മറ്റു വസ്തുക്കളോ മാത്രമല്ല ഉദ്ദേശിച്ചിരുന്നത്. ഒരാളുടെ ഏറ്റവും പവിത്രമായ സ്വത്ത് എന്നത് അയാളുടെ മനസാക്ഷിയാണ് എന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. സോ സ്വത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ നമ്മളുടെ ഉടമസ്ഥതയിലുള്ള ഭൂസ്വത്തുക്കളിൽ നിന്നും മാറി നമ്മളുടെ ചിന്തകളിലേക്കും വ്യാപിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ കാണുന്ന കോപ്പി റൈറ്റുകളും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെയും ഒക്കെ തുടക്കമായും ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന മറ്റൊരു ഇംഗ്ലീഷ് തത്വചിന്തകൻ പറയുകയുണ്ടായി, ഭൂരിപക്ഷത്തിന്റെ ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് അവർക്ക് സ്വകാര്യതയ്ക്കുള്ള അവകാശവും ആശയ പ്രകടനത്തിനുള്ള അവകാശവും സംസാരിക്കുവാനുള്ള അവകാശവും കൂടിച്ചേരുവാനുള്ള അവകാശവും നൽകുന്നതിലൂടെ ഒരു പരിധിവരെ സാധിക്കും എന്നാണ്. നമുക്കറിയാം, ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും അതിന്റെ പോരായ്മയും അത് ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് എന്നതാണ്. സോ ഭൂരിപക്ഷം ഭരണത്തിലേറുമ്പോൾ അവ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ടെൻഡൻസിയും നമ്മൾ ജനാധിപത്യങ്ങളിൽ കണ്ടുവരുന്നു. അതിനുള്ള തടയിടാനുള്ള ഒരു മാർഗമാണ് ഇതെന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ഭരണഘടന പഠിക്കുമ്പോഴും ഫ്രീ സ്പീച്ചിനെ പറ്റിയും അസംബ്ലിയെ പറ്റിയും എക്സ്പ്രഷനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജോൺ സ്റ്റുവർട്ട് മിൽ പറഞ്ഞിരുന്ന കാര്യമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതിനുശേഷം 1890 അമേരിക്കയിലെ പ്രഗത്ഭ അഭിഭാഷകരായിരുന്ന സാമുവൽ ഡി വാറനും ലൂയി ബ്രാൻഡെയും ഹാർവാർഡ് ലോ റിവ്യൂയിലെ ഒരു ലേഖനത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി, അമേരിക്കൻ ജനത അനുഭവിച്ചിരുന്ന ജീവിക്കുവാനുള്ള അവകാശം എന്നത് വളർന്ന് ജീവിതം ആസ്വദിക്കുവാനുള്ള അവകാശമായിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായി അനാവശ്യമായി ശല്യപ്പെടുത്തുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം ലഭിക്കുവാനുള്ള അവകാശമുണ്ടെന്നും, അതായത് അവർക്ക് റൈറ്റ് ടു ബി ലെഫ്റ്റ് എലോൺ എന്ന അവകാശമുണ്ട് എന്ന്. സോ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1877 ആയപ്പോഴേക്കും അമേരിക്കയിലെ ടെലിഫോൺ എക്സ്ചേഞ്ചുകളും അതിനുശേഷം അവിടെ ടെലിഗ്രാഫുകളും പോർട്ടബിൾ ക്യാമറകളും ചീപ്പർ വിൻഡോ ഗ്ലാസുകളും സുലഭമായി. സോ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ സുലഭമായപ്പോൾ ഫോൺ ടാപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും സുലഭമായി. അത് ആളുകളും ഗവൺമെന്റുകളും മിസ്യൂസ് ചെയ്യാനും തുടങ്ങി. മാത്രവുമല്ല, ചീപ്പർ വിൻഡോ ഗ്ലാസ് വന്നതോടുകൂടി സാധാരണക്കാർക്കും ചില്ല് ജനലുകൾ വീടുകളിൽ വെക്കാം എന്നായി. സോ ക്യാമറകളും ചില്ല് ജനലുകളും എല്ലാം കൂടി ആയപ്പോൾ ആളുകൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും അതിന്റെ ചിത്രങ്ങളും മറ്റും എടുത്ത് ഗോസിപ്പുകളാക്കുകയും പത്രങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്തു. ഇതും അന്നത്തെ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം വരുന്നതും അമേരിക്കയിലെ പ്രൈവസി നിയമങ്ങളൊക്കെ ആധാരമാക്കിയിരിക്കുന്നത് ഈ ലേഖനത്തെയാണെന്നും പറയുന്നു. ഇന്നത്തെ വീഡിയോയിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയാണ് നമ്മൾ ചുരുക്കത്തിൽ ഒന്ന് പഠിച്ചത്. സോ അടുത്ത വീഡിയോയിൽ നമ്മളുടെ രാജ്യത്ത് ഈ അവകാശം എങ്ങനെയാണ് മൗലിക അവകാശമായത് എന്നത് സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.